അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസാനത്ത് സബക്ക് 68, ബൈത്ത് നമ്പർ 135. بسم الله الرحمن الرحيم به نستعين وكن من الناس وسطا لا رئيسهم ولا دنيا فخير الأمر تحويه والقصب يقطع طرفه وأوسطه يختار خيلا لأسر حافل فيه. 135 بيتنا أرتم كبدا يلوده. നേതാവുമല്ല താഴ്ന്നവനുമല്ലാതെ നീ കഴിയൂ ജനങ്ങളിൽ മധ്യനിലയിൽ തന്നെ നീ കരിമ്പിന്റെ രണ്ടറ്റം മുറിക്കുന്നുണ്ട് നീ മധുരത്തിനാൽ നടുഭാഗവും എടുക്കുന്നു നീ. 135 ജനങ്ങളിൽ നിന്ന് നീ ആവുക. വസ്തൻ മധ്യത്തിലായവൻ, ഇതൊരു മുത്തവസ്സിത്തായ ഒരു ശൈലിയാണ്, മുഴത്തത്തിലായ ഒരു ശൈലിയാണ് വേണ്ടത്. വലിയ ഉഷാറിൽ നടക്കണ്ട, പച്ച താന്ന് നിങ്ങനായിട്ട് നടക്കണം. അതിന്റെ അടിയിലുള്ളൊരു കോലത്തിൽ നടന്നോ കണ്ടോ. ലാ റഈസഹും, അവരിൽ നീ നേതാവാകരുത്. എല്ലാരും ഭരിക്കാൻ നീ ശ്രമം നടത്തണ്ട. ഏ വല ധനിയൻ, വളരെ താഴ്ന്നവനും ആകരുത്. ഞാനൊന്നുമല്ല, എനിക്കൊന്നും കഴിയൂല, ഞാനൊന്നുമല്ല, അങ്ങനെ താന്ന് പോണ്ട. എന്നാ ഞാനാണ് എല്ലാം എല്ലാം എന്നാണ് വലിയ ആളും ആണ്ട. ഞാനാണിപ്പോ വിലക്ക ഭരിക്കണത്, എന്റെ താഴെയാണ് വിലക്ക്, വിലക്ക നേതാവ് ഞാനാണ്. അങ്ങനെ വലാ റഈസഹും, അവരിൽ നേതാവുമാകരുത്. വലാ ധനിയൻ, താഴ്ന്നവനും ആകരുത്. ഫഖൈറുൽ അംരി, അപ്പോൾ കാര്യത്തിൽ നിന്നുള്ള നന്മയെ, തഹവീഹി, അതിനെ നീ ഒരുമിച്ചു കൂട്ടും. അപ്പൊ നീ ഏറ്റവും മുന്തിയ ആളും ഏറ്റവും താന്ന ആളാകണ്ട. ഇതിന്റെ അടിയിൽ കൂടി സാധാരണക്കാരനായി നടക്കുക. പറ്റ പാവന് പാവപ്പെട്ടവനും അല്ല, വലിയ ഹൈ ലെവലും അല്ല. പിന്നെ അതിന്റെ അടിയിൽ മധ്യ സാധാരണക്കാർ മധ്യ കോലത്തിൽ നടക്കുക ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൽ ഉമൂരി ഔസാതുഹ, കാര്യങ്ങൾ നന്മയുള്ളത് മധ്യത്തിലുള്ളതാണ്. ഒരു ഡ്രസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുന്തിയ 5000 മീറ്റർ ശീല വരെയുള്ളത് കൊടുക്കണ്ട, മുന്തിയ എടുക്കണ്ട. ഏറ്റവും താഴ്ന്ന 1 മീറ്റർ 30 റുപ്യയുടെ കുപ്പായ ശീല എടുക്കണ്ട, കോലത്തിനും എടുക്കണ്ട. പിന്നെ ഒരു 300-400 റുപ്യൊക്കെ വരെയുള്ള പൈപ്പല്ലാത്ത എടുക്കുക. അപ്പൊ ഏറ്റവും മുന്തിയതുമല്ല, ഏറ്റവും താഴ്ന്നതും അല്ല. ചെരുപ്പ് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ 5000-10000 ചെരുപ്പ് ചെരുക്കണ്ട, 50 റുപ്യയുടെ ചെരുപ്പ് കൊടുക്കണ്ട. അതിൻ്റെ അടിയിലുള്ള ഒരു 1000-800 ഒരു മീഡിയം ലെവലുള്ള ചെരുപ്പ് എടുക്കുക. എല്ലാം അങ്ങനെ തന്നെ. പെന്ന് വാങ്ങുമ്പോൾ അങ്ങനെ തന്നെ 1 റുപ്യയുടെ പെന്നിച്ച് വാങ്ങണ്ട, 1000 റുപ്യയുടെ പെന്നും വാങ്ങണ്ട. ഒരു മധ്യനിലയിലുള്ള കുഴപ്പമില്ലാത്ത ഒരു പെന്ന് വാങ്ങാം. എല്ലാ കാര്യത്തിലും ഖൈറുൽ ഉമൂരി ഔസാതുഹ, കാര്യങ്ങളിൽ നന്മയുള്ളത് അതിലെ മധ്യത്തിലുള്ളതാണ് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ നന്മകളും നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റും. ഖൈറുൽ അംരി തഹവീഹി, അപ്പോൾ കാര്യത്തിലുള്ള നന്മയെ ഒക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റും. ഇന്ന് വലിയ ആളാവുമ്പോൾ നേതാവ് ചമയുമ്പോൾ മറ്റൊരിക്കത് ഇഷ്ടപ്പെടില്ല, ശരിയല്ല. ഒക്കെ അങ്ങനെ തന്നെ, ഇബാദത്തിലും അങ്ങനെ തന്നെ. രാത്രി നേരമുളക്കോളം ഉറക്കൊഴിച്ചങ്ങാണ്ട് നിസ്കരിച്ചുക, എന്നിട്ട് പിന്നെ പിറ്റേ സുധീസ്കാരല്ല കഥ, ഇരുസം ജോലിക്ക് പോയി അവിടെ ഉറക്കുന്നു, അത് പറ്റൂല. എന്നാൽ രാത്രി വെറും ഇഷാ മാത്രം നിസ്കരിക്കുക, അങ്ങനെയല്ല. കുറച്ചൊക്കെ സുന്നത്ത് നിസ്കരിക്കുക, കുറച്ചൊക്കെ ഉറങ്ങുക, എല്ലാം വേണം. വിവാദത്തിലും മധ്യനില വേണം. വസ്ത്രം ധരിക്കുമ്പോഴും മധ്യനില വേണം. ചെരുപ്പ് ധരിക്കുമ്പോഴും മധ്യനില വേണം. നോമ്പ് കൊടുക്കുമ്പോഴും മധ്യനില വേണം. ചിന്നതസ്കരി എല്ലാത്തിലും എന്താണ്, തീരെ ഇല്ലാതിരിക്കലും പുണ്യല്ല, നല്ലോണം ഉണ്ടാകലും പുണ്യല്ല. പിന്നെ മധ്യനിലവാരം, എല്ലാത്തും മധ്യനില. ശതക്ക് കൊടുക്കുന്ന സമയത്ത് കച്ചിലുള്ള മുഴുവാണ് ശതക്ക് കൊടുക്കുക. പിന്നെ ഓനെ പഴിച്ചിട്ട് ചോറ് വയ്ക്കാൻ നേരത്തെ ഓനെ നാലോറും നോക്കിങ്ങാടല്ലോ, വല്ലതും തരണേ വല്ലതും തന്നെ, അത് പറ്റൂല. ഒരാൾക്കും പൈസ കൊടുക്കാതെ പിശുക്ക് കാണിച്ച് അതും പറ്റൂല. അപ്പൊ അവിടെയും മദ്യ, എല്ലായിടത്തും മദ്യനില. അതാണ് പറയണത്, വൽ ഖസ്ബോ, കരിമ്പ്, യുക്തഅവ്, മുറിക്കപ്പെടും, തൊറഫാഹു, അതിൻ്റെ രണ്ട് അറ്റങ്ങൾ, വഔസതുഹു, അതിൻ്റെ മദ്യം, യുഹ്താറു, അത് തെരഞ്ഞെടുക്കപ്പെടും, ഖൈറൻ, നല്ലതായ നിലയിൽ. കരിമ്പ് കിട്ടും തിന്നുന്ന സമയത്ത് രണ്ടറ്റം പൊട്ടിക്കളയും, കടുമ്പയിക്കാലം, എന്നിട്ട് നടുഭാഗമാണ് കടിച്ച് തിന്നുക. ഏ ശരി, രണ്ട് സൈഡും രണ്ട് തുറഫുകൾ, രണ്ട് അറ്റങ്ങൾ
കണ്ടോ, മുറിക്കപ്പെടും. ഫൗസതുഹു അതിന്റെ മധ്യഭാഗമാണ് എന്താണ്, യുഹ്താറോ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഖൈറ നല്ലതായ നിലയിൽ അസിലിൻ മധുരപാനീയത്തിന് വേണ്ടി, ലി അസിലിൻ മധുരപാനീയത്തിന് വേണ്ടി, ഹാഫിലിൻ ഒരുമിച്ച് കൂട്ടിയതായ, ഫീഹി ആ മധ്യഭാഗത്ത്, അപ്പൊ മധ്യഭാഗത്തിനാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പൊ അതിനെ പറഞ്ഞത് നമ്മൾ ജനങ്ങളിൽ ഏറ്റവും ഉയർന്നവനാകാൻ ശ്രമിക്കണ്ട, ഏറ്റവും താഴ്ന്നവനാകാനും ശ്രമിക്കണ്ട. അവന്റെ ജനങ്ങളിടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ മധ്യ നിലവാരം പുലർത്തണം, അതിലാണ് നന്മയുള്ളത്. കരിമ്പിന്റെ രണ്ടറ്റവും നമ്മൾ മുറിച്ചു കളയുമല്ലോ, കെടുമ്പല്ലേ, പിന്നെ എന്താ ഇവിടുന്ന് എടുക്കുക, മധ്യഭാഗമാണ് നമ്മൾ എടുക്കുക, അതാണ് മധുരപാനീയമായിട്ട് കുടിക്കുക, രുചിക്കുക, തിന്നുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുഅത്തദിലായിക്കൊണ്ട് ജീവിക്കണം. മനസ്സിലായില്ല? പിന്നെ 135, 136 രണ്ട് വൈറ്റമ നോക്കിലേ. വകുൻ മിനൻ നാസി വസ്തൻ ലാ റഈസഹുമു വലാ ദനിയൻ ഫഖൈറുൽ അംരി തഹവീഹി വൽഖസ്ബു യുഖ്തഉ തർഫഹു വഔസതുഹു യുഖ്താറു ഖൈറൻ ലിഅസ്ലിൻ ഹാഫിലിൻ ഫീഹി. ഫീഹി നറാലി ഔസാത്തുക്കു വണക്ക്. ഇൻഷാ അവിടെ കിതാബിന്റെ വക്കീലെ ഈ ഹദീസ് ഒന്ന് എഴുതി കൊടുക്കുകയും, ഖൈറുൽ ഉമൂരി ഔസാത്തുഹ, അത് കാണാ പഠിക്കുക. ഖൈറുൽ ഉമൂരി ഔസാത്തുഹ. പിന്നെ 136 ബൈത്ത് പൂർത്തിയായി ദുആ വസിയത്തോടെ. 68 സബക്ക് പൂർത്തിയായി. അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.